Hello friends, welcome to KS Mentor Daily Current Affairs, the exclusive center for KS exam in Kerala. ഇന്ന് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഭുവൻ പഞ്ചായത്ത് 3.0, സ്പിറ്റ്സർ ടെലിസ്കോപ്പ്, പോളി ക്രാക്ക് ടെക്നോളജി എന്നിവയാണ്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഭുവൻ പഞ്ചായത്ത് 3.0. ഭുവൻ പഞ്ചായത്ത് 3.0 എന്നത് ഒരു വെബ് പോർട്ടലാണ്. ISRO ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ് പോർട്ടലാണിത്. ഇതെന്ന് വെച്ചാൽ പഞ്ചായത്ത് ഓരോ പഞ്ചായത്തിനെയും അവരുടെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിനെയും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്തിട്ട് ലാൻഡ് യൂസേജും ലാൻഡ് കവറും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ടെക്നോളജി വിഷ്വലൈസേഷൻ ഓഫ് ഡാറ്റാബേസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡാറ്റ അനലിറ്റിക്സ്, ജനറേഷൻ ഓഫ് ഓട്ടോമാറ്റിക് റിപ്പോർട്ട്സ്, ഇതൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ISRO ഓരോ പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു വെബ് പോർട്ടലിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്കൊരു ഏരിയയിൽ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആ ഏരിയയിലുള്ള പോപ്പുലേഷൻ, അതിൻ്റെ കവറേജ്, ലാൻഡ് യൂസേജ് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, സ്പ്ലിറ്റ്സർ ടെലിസ്കോപ്പ്. നാസയുടെ 16 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടെലിസ്കോപ്പാണ് സ്പ്ലിറ്റ്സർ ടെലിസ്കോപ്പ്. ഇതിൻ്റെ പ്രവർത്തനം ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു ന്യൂസ് ആയിരിക്കുന്നത്. ഏകദേശം 2003 ഓഗസ്റ്റ് 25 ഈ ടെലിസ്കോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 2 മുതൽ 5 വർഷത്തെ പ്രവൃത്തിയാണ് മിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് 16 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ എക്സ്പ്ലോറേഷൻ. നാസയുടെ തന്നെ 4 ഗ്രേറ്റ് ഒബ്സർവേറ്ററീസിൽ ഒന്നാണ് ഈ സ്പ്ലിറ്റ്സർ ടെലിസ്കോപ്പ്. ബാക്കി 3 എണ്ണത്തിൽ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹബിൾ ടെലിസ്കോപ്പാണ്. അതായത് വിസിബിൾ ലൈറ്റ് യൂസ് ചെയ്തിട്ട് യൂണിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഹബിൾ ടെലിസ്കോപ്പ്. ഇപ്പോഴും വർക്കിംഗ് ആണിത്. നെക്സ്റ്റ് വൺ കോംപ്റ്റൺ ഗാമ ഒബ്സർവേറ്ററിയാണ്. പേര് പോലെ തന്നെ ഗാമറേസ് യൂസ് ചെയ്തിട്ട് യൂണിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. വേറെ ഉള്ളത് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററിയാണ്. എക്സ്റേ യൂസ് ചെയ്തിട്ട് യൂണിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി. ഇനി സ്പ്ലിറ്റ്സർ ടെലിസ്കോപ്പ് ആണെങ്കിൽ ഇതൊന്നുമല്ലാതെ ഇൻഫ്രാറെഡ് യൂസ് ചെയ്തിട്ടാണ് യൂണിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് വഴി ഇത് സോളാർ സിസ്റ്റത്തിന് പുറത്ത് സ്റ്റാർസിനെയും അതിനു ചുറ്റുന്ന പ്ലാനറ്റ്സിനെയും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ വളരെ പഴക്കം ചെന്ന അനേകം ഗാലക്സികളെ ഇത് ഇലുമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ്റേണിന് ചുറ്റും ഒരു റിങ് ഉണ്ട് എന്നുള്ള കാര്യം ഡിസ്കവർ ചെയ്തത് ഈ സ്പ്ലിറ്റ്സർ ടെലിസ്കോപ്പാണ്. എർത്തിൻ്റെ സൈസിലുള്ള വേറെ 7 പ്ലാനറ്റ്സ് TRAPPIST-1 എന്നൊരു സ്റ്റാറിന് ചുറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയതും ഈ സ്പ്ലിറ്റ്സർ ടെലിസ്കോപ്പാണ്. അപ്പോൾ ഇത്രയും അച്ചീവ്മെൻറ്റ്സ് ഇതിൻ്റെ 16 വർഷത്തെ ലൈഫ് ടൈമിൽ ഇത് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ പ്രത്യേകത ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, പോളി ക്രാക്ക് ടെക്നോളജി. ഗവൺമെൻറ് ഓൺ ചെയ്തിട്ടുള്ള ആദ്യത്തെ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് റീസെൻ്റ് ആയിട്ട് ഒഡീഷയിലെ മഞ്ചേശ്വർ കാരിയർ റിപ്പയർ വർക്ക്ഷോപ്പിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് പോളി ക്രാക്ക് ടെക്നോളജി. ഈ പോളി ക്രാക്ക് ടെക്നോളജിയാണ് വേൾഡിലെ തന്നെ ഫസ്റ്റ് പാറ്റൻ്റ് എടുത്തിട്ടുള്ള ഈ ഹെട്രോജീനസ് കാറ്റലിറ്റിക് യൂസ് ചെയ്തിട്ട് വേസ്റ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന ടെക്നോളജി. ഈ വേസ്റ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നത് വഴി ഇത് ഒന്നുകിൽ ഹൈഡ്രോ കാർബൺ ലിക്വിഡാക്കിയിട്ട് മാറ്റും, അല്ലെങ്കിൽ ഗ്യാസ്, ഒന്നുകിൽ കാർബൺ, അതും അല്ലെങ്കിൽ വാട്ടർ ആയിട്ടാണ് വേസ്റ്റിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇതിനെ ഫീഡറായിട്ട് യൂസ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാം, അതുപോലെ പെട്രോളിയം യൂസ് ചെയ്യാം, ഈ വേസ്റ്റ്, ഓട്ടോമൊബൈൽ ഫ്ലഫ്, ഓർഗാനിക് വേസ്റ്റ്, ഈവൻ ജെട്രോഫ പ്ലാന്റിൻ്റെ ഫ്രൂട്ട്, അതുപോലെ അതിൻ്റെ പാമ്പഞ്ച്, ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 500 കിലോ ആണ് ഒരു ബാച്ചിൽ ഈ വേസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കപ്പാസിറ്റി ഇതിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രിലിംസ് ഫാക്ട്സ് നോക്കാം. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, ഒരു രാജ്യത്തെ ടാക്സ് കളക്ഷനും അതിൻ്റെ ലെവിയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യുന്നതിനുള്ള അപെക്സ് ബോഡിയാണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്നുള്ളത്. റീസെൻ്റായിട്ട് January 26 ഇൻ്റർനാഷണലി കസ്റ്റംസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഈ ഡേ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് വേൾഡ് കസ്റ്റം ഓർഗനൈസേഷനാണ്. ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്ന ബോഡി
ഫിനാൻസ് മിനിസ്ട്രീൻ്റെ അണ്ടറിൽ, സ്പെസിഫിക്കലി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബോഡിയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യാസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിലെ ഹുഗ്ലി റിവറിലാണ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 10.8 കിലോമീറ്റർ ലെങ്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ ടണലിന് ഏകദേശം 5.5 മീറ്റേഴ്സ് വിഡ്ത് ആണ് പറയുന്നത്. ഏതാണ്ട് 2022 മാർച്ചോടുകൂടി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ, സ്പ്ലിറ്റ്സർ ടെലിസ്കോപ്പ് ഈസ് ദ പ്രോജക്റ്റ് ഓഫ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് വർക്കിംഗ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് വിസിബിൾ ലൈറ്റ്. തേർഡ് വൺ, ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് 16 ഇയേഴ്സ് ഓഫ് സക്സസ്ഫുൾ ലൈഫ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എ വൺ ഓൺലി, ബി വൺ ആൻഡ് ടു ഓൺലി, സി വൺ ടു ആൻഡ് ത്രീ ഓൺലി, ആൻഡ് ഡി ത്രീ ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഗവൺമെൻറ് ഓൺഡ് വേസ്റ്റ് ടു എനർജി പ്ലാൻ കമ്മീഷൻഡ് അറ്റ്. എ മഹാരാഷ്ട്ര, ബി തമിഴ്നാടു, സി ഒഡീഷ, ആൻഡ് ഡി വെസ്റ്റ് ബംഗാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭുവൻ പഞ്ചായത്ത് ഈസ് ദ പ്രോജക്റ്റ് ഓഫ് എ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ബി ഐ എസ് ആർ ഒ, ആൻഡ് സി സി എസ് ഐ ആർ, ഡി ആർ ബി ഐ. പ്ലീസ് കമൻറ്റ് യുവർ ആൻസേഴ്സ് ഇൻ കമൻറ്റ് സെഷൻ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.